നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് അർജന്റീൻ ഫുട്ബോളിൽ ഇപ്പോൾ ഏറ്റവും അധികം മൂല്യമുള്ള താരം ലയണൽ മെസ്സിയല്ല. 15 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇക്കാര്യം ഇപ്പോൾ TYC സ്പോർട്സും ട്രാൻസ്ഫർ മാർക്കറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു താരത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്നതുകൂടി നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. അവർ താരങ്ങളുടെ പ്രകടനം മാത്രമല്ല പരിഗണിക്കുന്നത്, അവരുടെ ഏജും അവരുടെ നിലവിലുള്ള ടീമുമായുള്ള കോൺട്രാക്റ്റിൻ്റെ ദൈർഘ്യവും അതുപോലെ അവരുടെ റീസെയിൽ വാല്യൂവും ഒക്കെ കണക്കാക്കിക്കൊണ്ടാണ് ഈ ഒരു മൂല്യം അവർ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഏതായാലും ആ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ലിയോ മെസ്സി അർജൻറ്റീനയിൽ നിന്നുള്ള ഏറ്റവും മൂല്യമേറിയ താരമല്ല, മറിച്ച് അവിടെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ലൗട്ടറോ മാർട്ടിനസ് ആണ്. നമുക്ക് ആ കണക്കിലേക്കൊന്ന് പോവുകയാണെങ്കിൽ ലൗട്ടറോ മാർട്ടിനസിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 75 മില്യൺ യൂറോ ആണ്. ലിയോ മെസ്സിയുടെ കാര്യത്തിൽ അത് 50 മില്യൺ യൂറോ ആണ് കണക്കാക്കിയിരിക്കുന്നത്. ക്യൂട്ടി റൊമേറയുടെ വാല്യൂ കണക്കാക്കുന്നത് 49 മില്യൺ യൂറോ, ഏഞ്ചൽ കൊറയുടെ മൂല്യം കണക്കാക്കുന്നത് 45 മില്യൺ യൂറോ. ഇത്രയും താരങ്ങളാണ് top 100, ലോകത്താകെയുള്ള താരങ്ങളിലെ top 100 വരുന്ന അർജൻറ്റീൻ താരങ്ങൾ. ഇനി നമുക്ക് top 10 പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പെ, അദ്ദേഹത്തിൻ്റെ മൂല്യം 160 മില്യൺ യൂറോ. രണ്ടാമത് ഏർലിംഗ് ഹാലൻഡ്, മൂല്യം 150 മില്യൺ യൂറോ. മൂന്നാമത് വിനീഷ്യസ് ജൂനിയർ, മൂല്യം 100 മില്യൺ യൂറോ. നാലാമത് ഫിൽ ഫോഡൻ, 90 മില്യൺ യൂറോ. അഞ്ചാമത് ഹാരി കെയ്ൻ, 90 മില്യൺ യൂറോ. ആറാമത് മുഹമ്മദ് സലാ, 90 മില്യൺ യൂറോ. ഏഴാമത് ഡ്യൂസൻ ബ്ലഹോവിച്ച്, 85 മില്യൺ യൂറോ. എട്ടാമത് ബ്രൂണോ ഫെർണാണ്ടസ്, അദ്ദേഹത്തിൻ്റെ മൂല്യവും 85 മില്യൺ യൂറോ. ഒമ്പതാമത് കെവിൻ ഡി ബ്രൂയിനെ, അദ്ദേഹത്തിൻ്റെ മൂല്യവും 85 മില്യൺ യൂറോ. പത്താം സ്ഥാനത്ത് ജൂഡ് ബെല്ലിംഗ്ഹാം, അദ്ദേഹത്തിൻ്റെ മൂല്യം 80 മില്യൺ യൂറോ. ഇതാണ് ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിനെ ഉദ്ധരിച്ചുകൊണ്ട് TYC സ്പോർട്സ് പുറത്തുവിട്ടിരിക്കുന്ന കണക്ക്. വീഡിയോസായിരിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി